മണിപ്പൂരിൽ രണ്ട് ഗോത്രവിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച കലാപത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത് എന്ന് ഭാരതീയ ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ്. സംഭരണ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കലാപത്തിന് തുടക്കമിട്ടത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ്. അന്ന് ഉണ്ടാകാത്ത വിവാദവും ദുഷ്പ്രചരണങ്ങളും ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇടതും വലതും ഒരുപോലെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, സഭാവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണെന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബി ജെ പിയുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണമായിട്ടാണ് ഇന്ന് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ രമ്യമായിട്ട് പരിഹരിച്ച് രണ്ട് വിഭാഗത്തിനും സമ്മതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവിടെ പ്രത്യേക മശിഹ ആയിട്ട് അവതരിച്ചുകൊണ്ട് പല ആൾക്കാരും പല നേതാക്കന്മാരും അത് ബി ജെ പിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്.